നമസ്കാരം. പാലാ സീറ്റ് ലക്ഷ്യം വെക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയാകുന്നത് പി ജെ ജോസഫ് തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെയാണ് ജോസഫിന്റെ നീക്കങ്ങൾ ഇപ്പോഴും തുടരുന്നത്. ജോസ് കെ മാണിയുടെ അഭാവത്തിൽ പാലാ സീറ്റ് ലക്ഷ്യമിട്ടവരുടെ കൂട്ടത്തിൽ ജോസഫ് വാഴയ്ക്കാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചനകളും. കഴിഞ്ഞ തവണ മൂവാറ്റുപുഴയിൽ മത്സരിച്ച തോറ്റ ജോസഫ് വാഴയ്ക്കനെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കോട്ടയത്തേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഐ ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് മാണി സി കാപ്പന്റെ യു ഡി എഫ് പ്രവേശനം ഉണ്ടാകുന്നതും. ഇതോടെ മാണി സി കാപ്പന്റെ വരവ് ആഘോഷിക്കുമ്പോഴും മത്സരിക്കാൻ അവസരം നഷ്ടപ്പെട്ടതിന്റെ നിരാശ കോൺഗ്രസിലെ ചില നേതാക്കളുടെ മുഖത്തുണ്ട്. മാണി സി കാപ്പൻ ജോസ് കെ മാണി പോരിനേക്കാൾ ജോസ് കെ മാണി കോൺഗ്രസ് പോരാണ് ഗുണം ചെയ്യുക എന്ന് അഭിപ്രായപ്പെടുന്ന നേതാക്കൾ ഇപ്പോഴും പാലായിൽ ഉണ്ട് എന്നാണ് സൂചനകൾ. പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും ടോമി കല്ലാനി മത്സരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പി സി ജോർജ് യു ഡി എഫ് പ്രവേശനം കാത്തു നിൽക്കുന്നതോടെ അവിടെയും അനിശ്ചിതത്വമായിരിക്കുകയാണ്. കോട്ടയം ഡി സി സിയും പ്രാദേശിക നേതൃത്വവും ശക്തമായി എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും പി സി ജോർജിനെ കൂടെ കൂട്ടുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ളവർ സമീപിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മിൽ വലിയ പിളർപ്പ് ഉണ്ടായെങ്കിലും ജില്ലയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ വലിയ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടാണ് പി ജെ ജോസഫ് മുന്നോട്ട് വെക്കുന്നതും. മാണി സി കാപ്പനായി പാല വിട്ടു നൽകി, പി സി ജോർജ് വന്നാൽ പൂഞ്ഞാറും നൽകും, അതിനപ്പുറത്ത് ഒരു സീറ്റ് പോലും ഏറ്റെടുക്കാൻ കോൺഗ്രസിനെ അനുവദിക്കില്ല എന്ന വാശിയിൽ തന്നെയാണ് പി ജെ ജോസഫ്. കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ പൂർത്തിയാകുമെന്നും ജോസഫ് വിഭാഗം നേതാക്കൾ പറയുകയാണ്. കടുത്തുരുത്തിയിൽ മോൻ സി ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റു മണ്ഡലങ്ങളിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സീറ്റ് ഏറ്റെടുത്ത് കെ സി ജോസഫിനെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിൽ ആലോചന. വർഷങ്ങളായി മത്സരിക്കുന്ന ഇരിക്കൂറിൽ മത്സരിക്കാനില്ല എന്നും പാർട്ടി പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലാണ് കെ സി ജോസഫ്. എന്നാൽ സീറ്റ് വിട്ടു നൽകില്ല എന്ന കാര്യം ജോസഫ് വിഭാഗം കോൺഗ്രസിനെ അറിയിച്ചു. സി എഫ് തോമസിന്റെ കുടുംബത്തിൽ നിന്നും ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ മത്സരിച്ച് തോറ്റ ഏറ്റുമാനൂർ ഇത്തവണ ജോസ് കെ മാണി വിഭാഗത്തിന്റെ അഭാവത്തിൽ നോട്ടമിട്ടവരുടെ കൂട്ടത്തിൽ ടോമി കല്ലാനി, ലതിക സുഭാഷ് എന്നിവരും ഉണ്ട് എന്നാണ് സൂചനകൾ. എ സി സി സർവേയിൽ ഏറ്റുമാനൂരിൽ ലതിക സുഭാഷിന്റെ പേര് ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഏറ്റുമാനൂർ സീറ്റ് വേണമെന്ന് ശക്തമായി വാദിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം. കാഞ്ഞിരപ്പള്ളി സീറ്റ് വേണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നുണ്ടോ എങ്കിൽ പോലും ഇവിടെ കോൺഗ്രസ് മത്സരിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ. എന്നാൽ അവസാന നിമിഷം സമ്മർദ്ദത്തിലൂടെ സീറ്റ് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസവും. പക്ഷേ ഏറ്റുമാനൂർ പൂഞ്ഞാർ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും കാഞ്ഞിരപ്പള്ളിയുടെ കാര്യത്തിൽ ചർച്ചയുണ്ടാകുമെന്നാണ് സൂചനകളും.